ഉണ്ടോ ആൾബലമോ ഇല്ലാത്തവരല്ല ഞങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾ രാഷ്ട്രീയം പഠിക്കുന്നത് കെ പി സി സിയുടെ ഓഫീസിൽ നിന്നല്ല എ കെ സി സെന്ററിൽ നിന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നാകും. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, സർ സി പിയുടെ പട്ടാളത്തെ വാരിക്കുന്നം ചത്തിമിനുക്കി നേരിട്ടവരുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇതൊരു താക്കീതായിട്ട് തന്നെ ഓരോ കോൺഗ്രസ്സുകാരനും എടുത്തോണം. കേരളത്തിന്റെ ചുവന്ന മണ്ണിൽ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാൻ മാത്രം വളർന്ന ഒരു കോൺഗ്രസ്സുകാരനും ഇവിടെ പിറന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ ആരുടെയും അനുകമ്പ ഞങ്ങൾ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഭീകരത കാണിക്കാൻ ഞങ്ങൾക്കൊരവസരം വരും. ആ അവസരം വരുമ്പോ ഞങ്ങൾക്കൊരു അനുകമ്പയും ഉണ്ടാകില്ല എന്ന് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞു വെക്കാനുള്ളത്. അപ്പൊ തീർച്ചയായും ചെന്നിത്തലയാ പരനാറി ഷാഫിപറമ്പിൽ കൊലയാളി ഓരോ തുള്ളി ചോരയ്ക്കും ഓരോ തുള്ളി ചോരയ്ക്കും പകരം ഞങ്ങൾ ചോദിക്കും ഓരോ തുള്ളി ചോരയിൽ നിന്നും ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരായിരം പേർ ഉയരുന്നു. പോകുമ്പോ കേരളത്തിന്റെ ക്രമസമാധാനത്തെ തകർത്തുകൊണ്ട് ഒരു കലാപഭൂമിയാക്കി കേരളത്തെ മാറ്റാൻ വേണ്ടി ഈ കഴിഞ്ഞ ഒരു മാസ കാലയളവിനുള്ളിൽ പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന്റെ വെള്ളവിപ്ലാവുകളെന്ന് സ്വയം അവകാശപ്പെടുന്ന, ഗാന്ധിയനെന്ന് സ്വയം അവകാശപ്പെടുന്ന ചെന്നിത്തലയുടെ ആളുകൾ, ഷാഫി പറമ്പിലിന്റെ ആളുകൾ, അടൂർ പ്രകാശിന്റെ ആളുകൾ, ശശി തരൂരിന്റെ ആളുകൾ, രാഹുൽ ഗാന്ധിയുടെ ആളുകൾ, പ്രിയപ്പെട്ടവരെ, മൂന്ന് സഖാക്കളെയാണ് കൊലപ്പെടുത്തിയത്. എന്തിനു വേണ്ടിയിട്ട? ഇവിടെ നിങ്ങളെ ഡിവൈഎഫ്ഐക്കാരുടെ രക്തം നിങ്ങൾ ചിന്തുമ്പോൾ ഈ നാട്ടിലെ ഡിവൈഎഫ്ഐക്കാരൻ എത്ര കണ്ട് നോക്കി നിൽക്കും? അപ്പോൾ കൂടുതൽ ആളുകളെ ഞാൻ കൊലപ്പെടുത്തുമ്പോൾ ഞങ്ങളും തിരിച്ചടിക്കുമോ എന്ന ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായി നാടിനെ കലാപഭൂമിയാക്കിക്കൊണ്ട് നാടിൻ്റെ ക്രമസമാധാനം തകർത്തുകൊണ്ട്, കാരണം എന്താണെന്നറിയോ, ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ ഇവർക്ക് കഴിയില്ല എന്ന ബോധം വന്നു. ഈ കോവിഡിൻ്റെ തുടക്കകാലം മുതൽ ഏതെല്ലാം രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്, ഏതാരോപണത്തിലാണ് ഇന്ന് യു ഡി എഫ് ഉറച്ചു നിൽക്കുന്നത്? ഒന്നിനും ഉറച്ചു നിൽക്കുന്നില്ല. അവസാനം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു, യു ഡി എഫിൻ്റെ അടിയന്തര പ്രമേയമായി മാറി. നിയമസഭയിൽ നിന്ന് തലയിൽ മുമ്പിട്ട് ഇറങ്ങിയോടേണ്ട അവസ്ഥ പ്രതിപക്ഷത്തിൽ വന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഭരണം പിടിക്കണം, ആ ഭരണം പിടിക്കണമെന്ന മോഹത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ കൊന്നു തള്ളുമ്പോൾ ഏതാ ഡി വൈ എഫ് ഐ, ഏതാ ഡി വൈ എഫ് ഐ? ആലോചിച്ചോക്കും നിങ്ങൾ, ഈ നാട്ടിലെ യൂത്ത് ലീഗുകാരൻ ഞങ്ങളുടെ ടീഷർട്ട് ഇടാൻ കഴിഞ്ഞില്ലെങ്കിൽ സേവനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നവരാ. ഈ നാട്ടിലെ യുവമോർച്ചക്കാരൻ എല്ലാ തരത്തിലും കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട് മനുഷ്യർ മരിച്ച്, കോവിഡ് വന്ന് മരിച്ച മനുഷ്യരുടെ ശവശരീരങ്ങൾ ശ്മശാനത്തിൽ അടക്കം ചെയ്യാൻ പോലും സമ്മതിക്കാത്ത രീതിയിലിട്ട് നമ്മുടെ നാട്ടിലെ യുവമോർച്ചക്കാരൻ മാറുകയാണ്. യൂത്ത് കോൺഗ്രസ്സുകാരനാവട്ടെ എല്ലാ ഘട്ടത്തിലും അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എല്ലാം പാളിപ്പോവുകയാ. അതല്ലാതെ ഈ കോവിഡ് കാലത്ത് ഈ നാടിന് വേണ്ടി എന്ത് പ്രവർത്തനം ചെയ്തു? യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും യുവമോർച്ചയ്ക്ക് ഇല്ലല്ലോ, ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു. നിങ്ങളെയൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, പഴയ പത്രങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്, പഴയ പാട്ടകൾ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്, പഴയ സാധനങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് 11 കോടിയോളം രൂപ ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചു. അതിൽ പങ്കെടുത്ത രണ്ടാളുകളാ പ്രിയപ്പെട്ടവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൊലപാതക രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള കോൺഗ്രസ് 3000 വരുന്ന സിഖുകാരൻ നമ്മുടെ രാജ്യത്ത് കൂട്ടക്കൊല നടത്തി. കൊലപാതകത്തിന്റെ തുടക്കം കുറിച്ച കോൺഗ്രസ് കാസർഗോഡ് നമ്മുടെ പ്രിയപ്പെട്ട 5 സഖാക്കളെ ചീമേനികളെ പാർട്ടി ഓഫീസിൽ വെച്ച് കരിച്ചു കളഞ്ഞ കോൺഗ്രസ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണിയുടെ സംസ്ഥാന കൺവീനർ കൊല്ലപ്പെടുന്നത്. സഖാ വഴിക്കോടൻ രാഘവൻ കൊലപ്പെടുത്തിയത് കോൺഗ്രസ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA കൊല്ലപ്പെടുന്നത്. ആര്യാടനും ടീമും നിലമ്പൂരിൽ സഖാവ് കെ കെ കുഞ്ഞാലിയെ, ഏറനാടിന്റെ ചെഗുവേറയെ കൊലപ്പെടുത്തിയത്. ആലോചിക്കണ്ടേ, നമ്മള് എത്രയെത്ര മനുഷ്യരെ കൊന്നു തള്ളി, സഖാക്കളെ കൊന്നു തള്ളിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അടിയന്തരാവസ്ഥയുടെ കിരാതനാളുകൾ, അടിയന്തരാവസ്ഥ അറബിക്കടലിൽ നിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ ഭരണകൂട ഭീകരതയുടെ രക്തസാക്ഷിയാവുന്നു. കെ എസ് ശ്രീധരൻ സൈതാലിയെ കൊലപ്പെടുത്തുന്നു. എ കെ ബാലനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉയർത്തിയ കത്തി ഇടനെഞ്ചിലേറ്റു വാങ്ങിക്കൊണ്ട് സഖാവ് അഷ്റഫ് കൊല്ലപ്പെടുന്നു. എത്ര 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 രക്തസാക്ഷികളുണ്ടോ ഈ നാട്ടിൽ കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയതില്ലേ? ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നിട്ട് പൂതി തീരാതെ ഹനീഫ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അംഗത്തെ കൊലപ്പെടുത്തി, മധു ഇച്ചരത്ത് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനെ തന്നെ കൊലപ്പെടുത്തി, ലാൽജി കൊള്ളന്നൂർ എന്ന് പറയുന്ന മറ്റൊരു കോൺഗ്രസ്സുകാരനെ കൊലപ്പെടുത്തി.
നിങ്ങൾ നിലമ്പൂരിലെ പാർട്ടി ഓഫീസിലാണ്. കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ രാധ എന്ന് പറയുന്ന ആ കോൺഗ്രസിലെ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് വെട്ടിമുറിച്ച് കെട്ടിപ്പൂട്ടി കാത്തിട്ട് ദിനത്തിലെറിഞ്ഞ ആളുകൾ കോൺഗ്രസ്. ഈ കോൺഗ്രസിനെ നമ്മൾ തിരിച്ചറിയണം. ഈ മൂന്ന് ഈ ഒരൊറ്റ മാസത്തിനിടയിൽ മൂന്ന് പേർ ആരൊക്കെയാണെന്നറിയോ? കായംകുളത്ത് സഖാബ് സിയാദ് സി പി എമ്മുകാരനായി പോയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അന്തി ചർച്ച നടത്തിയില്ല. അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീര് നോക്കാൻ ഒരു മാധ്യമങ്ങളുടെയും ക്യാമറ ഞങ്ങൾ കണ്ടിട്ടില്ല. ചാനൽ മുറികളിൽ ഇരുന്നു കൊണ്ട് അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് ഒരുത്തനും സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഉമ്മയുടെയും അമ്മയുടെയും മക്കളുടെയും വേദനയെ കുറിച്ച് സംസാരിക്കുന്ന നമ്മുടെ നാട്ടിലെ നിഷ്പക്ഷ മലരുകളെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം തിരുവോണനാളിൽ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും തിരുവോണം മലയാളിക്ക് സമ്മാനിച്ചപ്പോ ആ രാവിലെ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കോ. കേരളം മനസ്സാക്ഷി മരവിച്ചു പോകുന്ന വാർത്തയല്ലേ കേട്ടത്? 24 വയസ്സുള്ള ഹക്ക് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു DYFI കാരൻ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, 1.5 വയസ്സുള്ള കുഞ്ഞുണ്ട്. 1.5 വയസ്സുള്ള കുഞ്ഞ് അഷ്ടമുഹമ്മദിന്റെ ഭാര്യ ഗർഭിണിയാണ്, 5 മാസം ഗർഭിണിയാണ്. അഷ്ടമുഹമ്മദിന്റെ മുംബൈ ചാനലുകളിലൂടെ പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും. ഒരു മുമ്പിനെ പോലും നോവിക്കാതെ വളരെ മാന്യമായ മനുഷ്യരെ സഹായിച്ചു നടന്നിരുന്ന ഹക്ക് മുഹമ്മദ് എന്ന് പറയുന്ന DYFI കാരൻ 72 വെട്ടുകളാണ് ആ ശരീരത്തിലേറ്റിട്ടുള്ളത്. ആലോചിക്കുന്നത് നമ്മൾ കണക്ക് പറയാൻ ആരെങ്കിലും വന്നോ? എവിടെയെങ്കിലും നിങ്ങൾ കേട്ടോ? വിദലാജ് എന്ന് പറയുന്ന 30 വയസ്സുകാരൻ, അതും DYFI കാരൻ, 3 മക്കളുണ്ടല്ലോ, 2 മക്കളുണ്ടല്ലോ, അഹമ്മദും മുഹമ്മദും എന്ന് പറയുന്ന 2 മക്കളുണ്ട്. 2 മക്കൾ പറക്കമുറ്റാത്ത ആ കുട്ടികൾക്ക് അച്ഛന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കുടുംബത്തിന്റെ അത്താണി ഇല്ലാതായിരിക്കുന്നു. ഇന്ന് നോക്ക്, കോൺഗ്രസിന് ബന്ധമില്ല എന്ന് പറയുമായിരിക്കും. ഈ കൊലപ്പെടുത്തിയ പ്രതികൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടക്കുന്ന ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന പ്രതിരോധ സമരത്തിന്റെ ഭാഗമായി പങ്കെടുത്ത് സെൽഫി എടുത്ത് തലേദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാ കോൺഗ്രസിന്റെ ഇതാ കൈപ്പത്തിയും കാണിച്ചുകൊണ്ട്. ആലോചിക്കണ്ടേ നമ്മള്, ഈ കൊലപാതകം കഴിഞ്ഞ ഉടനെ ഈ ആളുകൾ വിളിച്ചതാരെയാ? അടൂർ പ്രകാശ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെയാ? എന്നിട്ടൊരു ഉളുപ്പുമില്ലാതെ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് ഇപ്പോഴും പറയുന്നവരോട് ഞങ്ങൾക്ക് ഒരാളുടെയും അനുകമ്പയുടെ ആവശ്യമില്ല. ഞങ്ങൾ അക്രമത്തിന്റെ ആളുകളല്ല. 100% തന്നെ ഞങ്ങൾക്കത് പറയാൻ കഴിയും. ഒരു കാലത്തും ഒരു കൊലപാതകങ്ങളെയും ന്യായീകരിച്ചവരല്ല ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ പറയാറുണ്ട്, ആരും കൊല്ലപ്പെടരുത്, ആരും കൊല്ലപ്പെടരുത്, ഞങ്ങൾ കൊല്ലപ്പെടരുത്, ഞങ്ങൾ അക്രമിക്കപ്പെടരുത്. ഞങ്ങൾ അക്രമിക്കപ്പെടാതിരുന്നാൽ നിങ്ങളും അക്രമിക്കപ്പെടില്ല, അത്രയേ ഉള്ളൂ. ഇപ്പൊ നോക്കൂ നിങ്ങൾ, 3 പേരുടെ ജീവൻ ഈ മാസം പോയി, അപ്പുറത്ത് ഒരാളുടെ ജീവൻ പോയിട്ട് ഒരാളുടെ ശരീരത്തിൽ പോറലേറ്റോ? DYFI കാരൻ അതായിരുന്നില്ല ഈ സമയത്ത് പണി. DYFI കാരൻ പാട്ടവർക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണമടക്കുകയായിരുന്നു. എന്തിനാണെന്നറിയോ? കോൺഗ്രസും BJP യും ഭരിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കോവിഡിന് ചികിത്സക്ക് പണം കൊടുക്കണം, ക്വാറന്റൈന് പണം കൊടുക്കണം, കേരളത്തിൽ ഇതെല്ലാം സൗജന്യമായി ലഭിക്കുന്നു DYFI കാരൻ്റെ ഒത്താശ കൊണ്ട്. ഇനി കോൺഗ്രസ്സുകാര ഒന്നുകൂടെ പറയാം, ഞങ്ങളെ കൊന്നുതള്ളാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, ഞങ്ങളുടെ DYFI കാരോരുത്തരെയും കൊന്നുതള്ളാനാണ് ഉദ്ദേശമെങ്കിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. കാരിപ്പറമ്പിൽ എന്നല്ല, കേരളത്തിലെവിടെയും കേരളത്തിലെവിടെയുമുള്ള കോൺഗ്രസിന്റെ ഓഫീസുകള് കോൺഗ്രസിന്റെ സ്ഥാപനങ്ങള് തച്ചു തകർക്കാനുള്ള കൈകരുത്തോ ആൾബലമോ ഇല്ലാത്തവരല്ല ഞങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങള് രാഷ്ട്രീയം പഠിക്കുന്നത് KPCCയുടെ ഓഫീസിൽ നിന്നല്ല, AKC സെന്ററിൽ നിന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിന്നാകും. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, SRCPയുടെ പട്ടാളത്തെ വാരിക്കുന്നം ചെത്തി മിനുക്കി നേരിട്ടവരുടെ പിന്മുറക്കാരാണ് ഞങ്ങള്. അതുകൊണ്ട് ഇതൊരു താക്കീതായിട്ട് തന്നെ ഓരോ കോൺഗ്രസ്സുകാരനും എടുത്തോണം. കേരളത്തിന്റെ ചുവന്ന മണ്ണിൽ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാൻ മാത്രം വളർന്ന ഒരു കോൺഗ്രസ്സുകാരനും ഇവിടെ പിറന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ ആരുടെയും അനുകമ്പ ഞങ്ങൾ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഭീകരത കാണിക്കാൻ ഞങ്ങൾക്കൊരവസരം വരും, ആ അവസരം വരുമ്പോ ഞങ്ങൾക്കൊരു അനുകമ്പയും ഉണ്ടാകില്ല എന്ന് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞു വെക്കാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ സമരത്തിന്റെ ഭാഗമായി പങ്കെടുത്ത
പ്രിയപ്പെട്ട മുഴുവൻ സഹാക്കളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. അതിനകത്ത് കോൺഗ്രസ്സുകാരൻ പലതരത്തിൽ കുത്തിതിരിപ്പുണ്ടാക്കിക്കൊണ്ട് അധികാരത്തിൽ വരാനുള്ള ശ്രമം നടത്തും. ആ ശ്രമത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും പങ്കാളികളായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, 3000 ആളുകൾക്ക് വീട് കൊടുത്ത UDFന്റെ ഗവൺമെന്റിന്റെ സ്ഥാനത്ത് നിന്ന് 2.5 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്ത ഗവൺമെന്റ് ആണ്. 600 രൂപ ഉണ്ടായിരുന്ന പെൻഷന്റെ സ്ഥാനത്ത് 1400 ആക്കിയ ഗവൺമെന്റ് ആണ്. അത് മുടങ്ങാതെ കൊടുത്ത ഗവൺമെന്റ് ആണ്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു ദുരിതം വരുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം സംസാരിക്കുന്ന ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റിനെ ഈ നാട്ടിൽ നിലനിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് പ്രിയ സഖാക്കൾ ഹക്ക് മുഹമ്മദും മിഥിലാജും കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന ബോധം നമുക്ക് വേണം. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വിളിക്കാറുള്ള മുദ്രാവാക്യം, ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന ഗണാങ്കണത്തിൽ പടരുന്നു എന്നാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മുന്നേ നടന്നുപോയ ഓരോ രക്തസാക്ഷികളുടെയും അവരുടെ കരുത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും തുടർന്നുള്ള പോരാട്ടങ്ങളിൽ പങ്കെടുക്കുന്നത്. ആ പോരാട്ടത്തിന്റെ ഭാഗമായി തുടർന്നങ്ങോട്ടുള്ള കാലത്തും കരുത്തോടെ കൂടെ നിൽക്കാൻ പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി CPIMന്റെ കാലിപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് VCയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വിശദവിനിമയങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, കാരണം ഇവിടെ ഒത്തുകൂടിയതിന്റെ ഉദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം വളരെ വിശദീകരിച്ചുകൊണ്ട് സഖാവും സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ച ബാക്കി കാര്യങ്ങൾ തന്നെയാണ് പറയാറുള്ളത്. അദ്ദേഹം തുടങ്ങിയിടത്തും തുടങ്ങി അവസാനിച്ചിടത്ത് അവസാനിപ്പിക്കുക, കാരണം ഈ പ്രതിഷേധം കൊണ്ട് ഇന്ത്യയോട് അവസാനിക്കുന്നില്ല. ഇനിയുള്ള പ്രതിഷേധങ്ങളും മറ്റുള്ള കാര്യങ്ങളും അതർഹിക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനെല്ലാ പാർട്ടി സഖാക്കളെയും ഒരിക്കൽ കൂടി ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രക്തസാക്ഷികൾ സിന്ദാബാദ്, നാട്ടുകാരെ അറിഞ്ഞില്ലേ, നാട്ടുകാരെ കേട്ടില്ലേ, അനന്തപുരിയുടെ വിരിമാറെ, കോൺഗ്രസിന്റെ ഗുണ്ടകൾ ചേർന്ന് ഞങ്ങളുടെ പ്രിയരാം സഖാക്കളെ ഒന്നുകളഞ്ഞത് അറിഞ്ഞില്ലേ, അതറിഞ്ഞൊരു കോൺഗ്രസ്, അതറിഞ്ഞൊരു കോൺഗ്രസ്, കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ഗണഭൂമികളിലെ രക്തം സാക്ഷി, നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങളി മണ്ണിൽ ശാശ്വതമാക്കും. നിങ്ങൾ ഉയർത്തിയ തൂവെള്ളക്കൊടി ഇനിയും വാനിൽ ഉയർത്തിക്കെട്ടും. കോൺഗ്രസിൻ മക്കളെ, നാറിയ മക്കളെ, കോൺഗ്രസിൻ മക്കളെ, നാറിയ മക്കളെ, ഞങ്ങളുടെ പ്രിയരം സഖാക്കളെ, ഒന്ന് തള്ളും നേരത്ത് കയ്യും കെട്ടി വായും പൊത്തി, കയ്യും കെട്ടി വായും പൊത്തി, നോക്കിയിരിക്കാനാവില്ല, 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 അയ്യല്ല ഇത് യു അല്ല, അയ്യല്ല ഇത് യു അല്ല, പാണി നയിക്കും മാറ
चोदिक्कुम सिंदाबाद।